ഹലോ ഫ്രണ്ട്സ് ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ റെനോ സീരീസിൽ ഇറങ്ങിയ ഒരു ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ ഓപ്പോ റെനോ ഫോർ പ്രോ ആണ് അപ്പോൾ ഓപ്പോ റെനോ ഫോർ കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് മുപ്പത്തയ്യായിരം രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസിങ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് എത്രത്തോളം നല്ല ആണ് അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഹാർഡ്വെയർ ഒക്കെയാണ് വരുന്നത് ഭയങ്കര ഹൈലി കോമ്പറ്റീറ്റീവ് ഹാർഡ്വെയർ അല്ല പക്ഷേ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ ഒരു ഫോർട്ടി എയ്റ്റ് മെഗ പിക്സൽ സോണി സെൻസർ ഉണ്ട് അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി ഒക്ടോ പ്രോസസറാണ് ഒരു സൂപ്പർ എമോലെ ഡിസ്പ്ലേ ഉണ്ട് നാലായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് അതേപോലെ തന്നെ സിക്സ്റ്റി ഫൈവ് വോട്ട് സൂപ്പർ വോക്ക് ചാർജിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിനകത്ത് വളരെ ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഹൈലൈറ്റിംഗ് ആസ്പെക്ട് അപ്പോൾ ഇത് എത്രത്തോളം നല്ല ഡിവൈസ് ഡിവൈസാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെവൻ എം എം തിക്ക് ആണ് അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ലിം ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ക്യാമറ ഏരിയേൻ്റെ പുറകിലുള്ള ആ ഒരു ഇതുണ്ടല്ലേ നാല് ക്യാമറ ഉണ്ട് പ്രത്യേക ഡിസൈനാണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഓവറോൾ ഇൻഹാൻഡ് ഫീലും വളരെ നല്ലതാണ് കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വൺ സിക്സ്റ്റി ഗ്രാംസും ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് ഡിസ്പ്ലേയുണ്ട് അതേപോലെ തന്നെ നാലായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് എന്നിട്ടും സെവൻ പോയിൻറ്റ് സെവൻ എം എം തിക്നെസ് ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ വളരെ ഒരു നല്ല ഇൻഹാൻ ഫീലാണ് കൊടുത്ത് കൊടുത്തിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ കേവ്ഡ് ഡിസ്പ്ലേനെ രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ വളരെ ഒരു പ്രീമിയം ലുക്കിംഗ് ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇനി ബിൽ ക്വാളിറ്റി ഞാൻ ബിൽ ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു പോളിക്കാബിൻ്റെ മെറ്റീരിയലാണ് ബാക്ക് പാനൽ പലരും നമ്മളോട് ചോദിക്കേണ്ടത് ഇത് ഗ്ലാസ് ആണോ ഇത് ആക്ച്വലി ഗ്ലാസ് അല്ല ഇതൊരു പോളി ാഡിയൻ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ പലരും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പോളി കാബിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മെറ്റീരിയൽ അങ്ങനെയല്ല വളരെ നല്ല സുപ്പീരിയർ മെറ്റീരിയലാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് വൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതിനകത്ത്സോ ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷ് ആണ് നമുക്ക് പറയാൻ സാധിക്കും നല്ലൊരു പ്രീമിയും ിങ് സ്മാർട്ട് ഫോൺ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ അതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ബിൽക്വാളിറ്റി ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ് വളരെ വൺ സിക്സ്റ്റി ഗ്രാംസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ജസ്റ്റ് സെവൻ പോയിൻറ്റ് സെവൻ എം എം തിക്നെസ് ആണ് വരുന്നത് പിന്നെ നല്ല ഒരു ഇൻഹാൻ ഫീലുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഡിസ്പ്ലേയിൽ ഇതിൽ വരുന്നത് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സൂപ്പർ ഡിസ്പ്ലേ ആണ് വരുന്നത് കോർണിംഗ് ഗോർല ഗ്ലാസ് ഫൈവ് സപ്പോർട്ടാണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേന് രണ്ട് അഡ്ജസ്റ്റ് കണ്ടില്ലേ കേർവ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഒരു പാനലാണ് നല്ല വ്യൂവിങ് ആംഗിൾസ് ഓഫർ ചെയ്യുന്ന ഒരു പാനലാണ് അപ്പോൾ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് പിന്നെ ഇതിനകത്ത് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും നല്ലൊരു പാനലാണ് കൊടുത്തിട്ടത് പക്ഷേ ഒരു പോരായ്മ പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോബൽ വേരിയന്റ് അതായത് റൈനോ ഫോർ പ്രോ ഗ്ലോബൽ വേരിയന്റിൽ രണ്ട് ഡിഫറൻസ് ഉണ്ട് അതിലൊന്നാണ് എച്ച് ടി ആർ ടെൻ എനേബിൾഡ് ഡിസ്പ്ലേ ആണ് ആ ഗ്ലോബൽ വേരിയന്റിൽ പക്ഷേ ഇന്ത്യയിൽ എച്ച് ടി ആർ ടെൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതൊരു പ്രോബർലി ഒരു പോരായ്മയായിട്ട് പറഞ്ഞാൽ പറയാം കാരണം ഗ്ലോബൽ വേരിയൻറ്റ് ഉണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ കോസ് കട്ടിങ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ല ഒരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത് ഇനി അടുത്ത നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം അപ്പോൾ ഇതിനകത്ത് വരുന്നത് കളർ വേസ് സെവൻ പോയിൻറ്റ് ടു ആണ് വരുന്നത് അപ്പോൾ ഓൺ ടോപ്പ് ഓഫ് ആൻഡ്രോയിഡ് ടെൻ ആണ് അപ്പോൾ നമുക്കറിയാം കളർ വെയ്സ് കഴിഞ്ഞ കുറച്ച് വേർഷൻസ് ആയിട്ട് സ്പെസിഫിക്കലി പറയുകയെന്ന് വെച്ചാൽ കളർ വേസ് സെവൻ പോയിൻറ്റ് ടു മുതൽ വളരെ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് യുഐയാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഓപ്പോ ഡിവൈസസ് പണ്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ക്ലട്ടേഡ് യു ഐ ആണ് നമ്മൾ എപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഈ അടുത്തിറങ്ങിയ കളർ വേസ് സെവൻ ആക്ച്വലി ലാസ്റ്റ് ഇയറിലാണ് കളർ വേസ് സെവൻ ഇറങ്ങിയത് അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നല്ലൊരു ഒപ്റ്റിമൈസേഷനാണ് ഓപ്പോ കാഴ്ച നല്ല സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻസ് ഉണ്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് പാച്ചസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു യു ഐ ആണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ക്ലട്ടർ ഫ്രീ യു ഐ ആണ് നമുക്ക് പറയാൻ സാധിക്കും നല്ല ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് ഒക്കെ ആയ ഒരു യു ഐ ആണ് നമുക്ക് പറയാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ആപ്പ് ക്ലോൺ ഗെയിം സ്പേസ് സ്പ്ലിറ്റ് സ്ക്രീന് അതേപോലെ തന്നെ തീം സപ്പോർട്ട് ഉണ്ട് കൺവീനിയൻസ് ടൂൾസ് പോയി കഴിഞ്ഞാൽ നാവിഗേഷൻ ബട്ടൺ കസ്റ്റമൈസേഷൻ ഉണ്ട് അസിസ്റ്റീവ് ബോൾ ഉണ്ട് ക്യുക്ക് റിട്ടേൺ ബബിൾ സ്മാർട്ട് സൈഡ് ബാർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ഓഫർ ചെയ്യണം അപ്പോൾ നല്ലൊരു യു ഐ ആണ് നമുക്ക് പറയാം അതേപോലെ തന്നെ റാം മാനേജ്മെൻ്റെ കാര്യത്തിലും പറയുകയാണെങ്കിലും നല്ല ഒരു ആണ് ഓപ്പോ റെനോ ഫോർ പ്രോ ഓഫർ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പ്രോസസ്സർ ഇതിനകത്ത് വരുന്നത് ക്വാൽക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി ഒപ്റ്റകോ പ്രോസസ്സർ ആണ് വരുന്നത് അപ്പോൾ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി നമ്മൾ ഒരുപാട് ഫോണിൽ കണ്ടതാണ് പ്രത്യേകിച്ച് പോക്കോ എം ടു പ്രോ അതേപോലെ തന്നെ റെഡ്മി നോട്ട് നയൻ പ്രോ മാക്സ് റെഡ്മി നോട്ട് നയൻ പ്രോ റിയൽമി സിക്സ് പ്രോ അങ്ങനെ ഒരുപാട് ഫോൺസിൽ കണ്ട ഒരു ഡിവൈസാണ് മീൻ പ്രോസസ്സറാണ് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡിവൈസസ് എല്ലാം തന്നെ ഇരുപതിനായിരം രൂപയുടെ താഴെ വരുന്നതാണ് ഇവിടെ നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ പ്രോസസ്സർ കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രോസസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലും ബെറ്റർ പ്രോസസ്സർ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടതായിരുന്നു അറ്റ്ലീസ്റ്റ് സ്നാപ്ഡ്രാഗൺ സെവൻ സിക്സ്റ്റി ഫൈവ് ജി വരേണ്ടായിരുന്നു കാരണം ഗ്ലോബൽ വേരിയൻറ്റ് അതായത് ചൈനയിലിറങ്ങിയ വേരിയൻറ്റിൽ സ്നാപ്ഡ്രാഗൺ സെവൻ സിക്സ്റ്റി ഫൈവ് ജി ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ അത് കട്ട് ഡൗൺ ചെയ്ത് സെവൻ ട്വൻറ്റി ജിയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ അത് ഒരു വശത്ത് പക്ഷേ നമ്മൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല ഒരു പ്രോസസ്സിങ് എബിലിറ്റീസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും ഇല്ല പക്ഷേ അത്ര അല്ല എന്നുള്ള ഒരു പോരായ്മയാണ് പറയാനുള്ളത് ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ വീണ്ടും നമുക്ക് ഹയർ ഗ്രാഫിക്സ് സെറ്റിങ്സ് ഒന്നും കിട്ടുന്നില്ല കാരണം മുപ്പത്തയ്യായിരം രൂപ കൊടുത്തിട്ടും നമുക്കൊരു ഗെയിമിങ് സെൻട്രിക് സ്മാർട്ട് അല്ല കിട്ടുന്നത് അപ്പോൾ ഗെയിമേഴ്സ് ആണെങ്കിൽ ഈ ഫോൺ അത്രയ്ക്കൊരു മികച്ച ഗെയിമിങ് എക്സ്പീരിയൻസ് അല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് ലാഗോ ഇഷ്യൂസോ ഉണ്ടോയെന്നല്ല ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ ഹാർഡ്വെയർ തരുന്ന ഫോൺസ് നമുക്ക് കിട്ടാൻ ഓപ്ഷനുള്ളപ്പോൾ ഗെയിമിങ്ങിന് ഇതെടുക്കുന്നത് അത്ര ഒരു നല്ല ഓപ്ഷനല്ല ഇനി ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വളരെ ഫാസ്റ്റായ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് അതേപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായ ഫേസ് അൺലോക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് യു എഫ് എസ് ടു പോയിൻ്റ് വൺ സ്റ്റോറേജ് സപ്പോർട്ടുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കോൾ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഐഡിയയും ബോഡോഫോണും ഐ മീൻ ഐഡിയ വോഡോഫോണും ജിയോ ആയിട്ട് ഇത് യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ നമുക്ക് ഒരു ഇഷ്യൂസും തന്നെ ഉണ്ടായില്ല അതേപോലെ തന്നെ വോൾട്ടേജിയുണ്ട് വോയിസ് ഓവർ വൈഫൈ ഫംഗ്ഷനാലിറ്റിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്കിതിൻ്റെ കുറിച്ച് പറയാം അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് അപ്പോൾ നിങ്ങൾ കാണാം ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് ഒരു സോണി സെൻസറാണ് അതേപോലെ തന്നെ എയ്റ്റ് മെഗപിക്സൽ അൾട്രാ ആംഗിൾ സെൻസറും ഒരു ടു മെഗാ പിക്സൽ മാക്രോ സെൻസറും ടു മെഗപിക്സൽ ഡെപ് സെൻസറും വരുന്നത് അതേപോലെ തന്നെ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയർ റെനോ ഫോർ പ്രോൻ്റെ ഇനി ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഡേ ലൈറ്റ് ഷോർട്സ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല കളേഴ്സും നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്പ്നെസ് ലെവൽസും ഇൻക്ലൂഡഡാണ് പക്ഷേ കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് സാച്ചുറേറ്റഡ് ആണ് അതേപോലെ തന്നെ കുറച്ചൊരു എക്സ്പോഷർ ലെവൽസ് കുറച്ചൊരു ഹയർ ഇതിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ലെവൽസ് ഇപ്പോൾ നമ്മൾ ഡേ ലൈറ്റിൽ രണ്ട് ഫോട്ടോസ് എടുത്താലും രണ്ടിനി കൺസിസ്റ്റൻസി ലെവൽസ് അത്ര ഒരു മികച്ചതല്ല പ്രത്യേകിച്ച് നമ്മൾ നല്ല സൺലൈറ്റിലൊക്കെ എടുക്കുന്നത് ചില ഫോട്ടോസ് വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നുണ്ട് ചിലത് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് ക്യാമറ ക്വാളിറ്റി നല്ലതാണ് പ്രത്യേകിച്ച് കളേഴ്സ് എല്ലാം വിവിഡ് ആൻഡ് വൈബ്രൻ്റ് ആയ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ക്ലൂസ് എബ് ഷോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലാകുന്നതിന് വീണ്ടും കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ട് പിന്നെ മാക്രോസ് എബവ് ആവറേജ് എന്ന് പറയാം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാക്രോസ് നമുക്ക് എടുക്കാൻ സാധിക്കും പിന്നെ പോർട്രേറ്റ്സ് കുഴപ്പമില്ല വീണ്ടും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട് പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് നല്ലതാണ് നമുക്ക് നൈറ്റ് മോഡെല്ലാം കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ എബോ ആവറേജാന്ന് പറയാൻ നല്ല ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത് പ്രോബർലി കുറച്ചുകൂടി ഒരു ഫൈൻ ട്യൂണിങ് ആവശ്യമുണ്ടെന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം കൺസിസ്റ്റൻസി ലെവൽസ് അത്ര ഒരു മികച്ചതില്ല കാരണം ചില ഫോട്ടോസ് ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതൊരു ആസ്പെക്റ്റ് ഓപ്പോ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കണം അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ക്യാമറ എനിക്ക് ഒന്ന് പ്രോബർലി നല്ലൊരു ഓഫറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കുറിച്ച് പറയാം ഇതിനകത്ത് വരുന്നത് നാലായിരം എം എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് സിക്സ്റ്റി ഫൈവ് വോട്ട് ആ വുക്ക് ചാർജിങ് ഇൻഫാക്ട് സൂപ്പർ വുക്ക് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൂപ്പർ വുക്ക് നാലായിരം എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ വെറും മുപ്പത്തി ആറ് മിനിറ്റ് എടുക്കുന്നുള്ളൂ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും വെറും മുപ്പത്തി ആറ് മിനിറ്റ് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത് പിന്നെ ബാറ്ററിൻ്റെ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം എയർ കിട്ടും ഫോർ തൗസൻഡ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററിയിൽ ഒരു ഫൈവ് സിക്സ് അവേഴ്സൊക്കെ എൻ്റെ യൂസേജിൽ എനിക്ക് കിട്ടി അപ്പോൾ അത് നിങ്ങളുടെ യൂസേജിൽ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ജനറലൈസ്ഡ് ആയിട്ട് പറയുന്നില്ല എങ്കിലും നല്ലൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു ഓപ്പോ റെനോ ഫോർ പ്രോൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അപ്പോൾ ഈ ഡിവൈസ് വർത്താണോ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റൈലിഷ് ആ പ്രീമിയം ലുക്കിംഗ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റും അങ്ങനെ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് വേണമെന്നുണ്ടെങ്കിൽ റെയിൻവോ ഫോർ പ്രോ നല്ലതാണ് പ്രത്യേകിച്ച് നല്ല ഒരു എബോ ആവറേജ് ക്യാമറ പെർഫോമൻസും നല്ല ബാറ്ററി ലൈഫും എക്സലൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം പിന്നെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ബാറ്ററി ചാർജിങ് ടെക്നോളജി നല്ലതാണ് പിന്നെ ലുക്സിൻ്റെ കാര്യത്തിലും നല്ലതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പ്രോബ്ലി പറയാവുന്നത് പ്രോസസ്സർ തന്നെയാണ് പ്രോസസ്സർ തീർച്ചയായിട്ടും ബെറ്റർ പ്രോസസ്സർ ആവേണ്ടിയിരുന്നു സ്നാപ്ഡ്രാഗൺ സെവൻ സിക്സ്റ്റി ഫൈവ് എങ്കിലും അറ്റ്ലീസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു അതല്ലെങ്കിൽ പ്രോബ്ലി ലാസ്റ്റ് ഇയേഴ്സ് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആയാലും കുഴപ്പമില്ലായിരുന്നു എങ്കിലും ബെറ്റർ ആയിരുന്നു ഈ സെവൻ ട്വൻറ്റി ജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ലോവർ സെഗ്മെൻ്റിൽ വരുന്ന ഡിവൈസാണ് പ്രോസസറാണ് അതുകൊണ്ട് തന്നെ സെവൻ ട്വൻറ്റി ജി പ്രോബ്ലി അണ്ടർ പവേഡ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് ഇതിനകത്ത് ഇഷ്യൂസ് ഉണ്ടെന്നല്ല പറയുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റ് കുറച്ചും കൂടെ ബെറ്റർ പ്രോസസ്സർ തരായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ക്യാമറേൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ അപ്ഡേറ്റ്സ് വെച്ച് അത് ഫിക്സ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽഡ് റിവ്യൂ ഓപ്പോ റെനോ ഫോർ പ്രോൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ